ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ വീട്ടമ്മമാർക്കുള്ള ഒരു പ്രശ്നം തന്നെയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്യാസ് തീർന്നു പോവുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഗ്യാസ് നമുക്ക് അധികം ദിവസം നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ടിപ്സുകളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇത് ഞാൻ വീട്ടിൽ സ്ഥിരം യൂസ് ചെയ്യുന്ന കുറേ ടിപ്പുകളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ്, നമ്മൾ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് എടുക്കുമ്പം ആ കുക്കറിൽ വെക്കുമ്പം അതിൻ്റെ മുകളിൽ നമ്മൾ പുട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുട്ടിൻ്റെ പാത്രം വെച്ചിട്ട് നമുക്ക് പുട്ടും കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കിതുപോലെ പുട്ടുകണയും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്നുമില്ലെങ്കിൽ പുട്ടുകണയും അല്ലെങ്കിൽ ഈ ചെറ്റപ്പുട്ടിൻ്റെ പാത്രമാണെങ്കിലും മതി. അപ്പോൾ നമുക്ക് രണ്ടും ഒരേ സമയം തന്നെ റെഡിയായി കിട്ടും. പുട്ടുകണ ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല, ഞാനിതുപോലെ ചെറ്റപ്പുട്ടാണ് ഉണ്ടാക്കാറ്. അടുത്ത ടിപ്പ്, നമ്മൾ ചായക്കൊക്കെ വെള്ളം വയ്ക്കുമ്പം നമ്മളിതുപോലെ അടച്ച് വെച്ചിട്ട് വേണം തിളപ്പിക്കാനായിട്ട്. ഇതുപോലെ ഹോളുള്ള പാത്രം ഉപയോഗിക്കരുത് കേട്ടോ. ഹോളില്ലാത്ത പാത്രം വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്, എങ്കിലാണ് നമുക്ക് പെട്ടെന്ന് ആ വെള്ളം തിളച്ച് കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് ആ വെള്ളം തിളച്ചിട്ടുമ്പം ഗ്യാസ് നമുക്ക് അത്രയും കുറച്ച് നമുക്ക് ചിലവാകുകയുള്ളൂ. ഇനി അടുത്ത നമ്മൾ കടല നമ്മൾ രാവിലത്തേക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കുമ്പം നമ്മൾ ആദ്യം തലേന്ന് രാത്രി എടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ വയ്ക്കുന്നത്. ഈ വെള്ളം ഒഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് സോഡാപ്പൊടി കൂടി ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കടല വേവിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മളിപ്പോൾ സോഡാപ്പൊടി ഇടുന്ന സമയത്ത് നമുക്ക് ഈ കടലയിലുള്ള അഴുക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്നും മാറിക്കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം നമ്മൾ കഴുകുമ്പം വെള്ളത്തിന് തന്നെ ഒരു കളർ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇതിപ്പം നമ്മളിങ്ങനെ സോഡാപ്പൊടി ഇട്ട് വയ്ക്കുമ്പം അതിൻ്റെ അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. ഇപ്പോൾ നമ്മൾ ഇത് രാവിലെ നമ്മൾ സാധാരണ ഒരു 5 വിസിലൊക്കെ നമുക്ക് വേണം കുക്കറിലിട്ട് വിസിലടിക്കണമെന്നുണ്ടെങ്കിൽ. ഇങ്ങനെ സോഡാപ്പൊടി ഇടാണെന്നുണ്ടെങ്കിൽ 2 വിസിൽ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ കടല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് കടല മാത്രമല്ല, നമുക്കിതുപോലെ പീസാണെങ്കിൽ നമുക്കിതുപോലെ ഇട്ട് വയ്ക്കാം കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പാണ് കേട്ടോ പറയാൻ പോകുന്നത്. അത് നമ്മൾ ഇന്നലെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ച കടലയായിരുന്നു. ആ കടല ഞാനിന്നിപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പം ഞാൻ ആ വെള്ളം ഒഴിച്ച് നമ്മൾ അടുപ്പത്തേക്ക് വെക്കുന്നതിന് മുമ്പ് നമുക്കതിനകത്തേക്ക് വെജിറ്റബിൾസ് നമുക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു അടപ്പുള്ളൊരു പാത്രത്തിലേക്കോ നമ്മളിതുപോലെ ഇറക്കി വെച്ചിട്ട് നമുക്ക് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് രണ്ടും കൂടി റെഡിയായി കിട്ടും. ഇതുപോലെ വേവിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഗ്യാസ് കുറച്ചുകൂടെ നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇനി അടുത്തത് ഈ ഒരു പിന്നു കൊണ്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ഗ്യാസൊക്കെ കത്തിക്കാൻ, അതായത് നമുക്ക് പൊടിയും അതും ഇതൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് നന്നായിട്ട് കത്തില്ല. അപ്പം അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പിന്നാണ് ആവശ്യമുള്ളത്. അപ്പം ഞങ്ങളുടെ ഈ ഒരു സ്റ്റൗവിൻ്റെ നമുക്ക് ആ ഒരു ഹോൾ, ഇത് കണ്ടല്ലോ, ആ ഒരു കുഞ്ഞു ഹോളിലേക്ക് നമ്മളിതുപോലെ ഒരു പിന്നോ എന്തെങ്കിലും നമ്മൾ ഇട്ട് ജസ്റ്റ് ഒന്ന് അനക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള പൊടിയുമൊക്കെ പോയി കിട്ടും. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിനകത്ത് ആ കരടൊക്കെ പോയി കഴിഞ്ഞാൽ ബർണർ നല്ലതുപോലെ കത്തും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പ്, ഇത് ഞാൻ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന കറികളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അത് ചൂടാക്കരുത്. അപ്പോൾ നമുക്കത് ചൂടാവാൻ ഒരുപാട് താമസം വരും. ഇത് കണ്ടാൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോഴത്തേന് അത് നല്ല ഒരു തണുത്ത് അത് കട്ടയായിട്ടായിരിക്കും. അത് നമ്മൾ അപ്പം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഒരുപാട് ചിലവാകും. അപ്പോൾ നമ്മളത് കുറച്ച് നേരം നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം ആ തണുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് വേണം നമ്മളത് ചൂടാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ്, നമ്മൾ ഗ്യാസിൽ അടുപ്പത്ത് നമ്മൾ പാത്രമൊക്കെ വയ്ക്കുമ്പം നമുക്ക് ആ ഒരു ബർണറിന് സ്യൂട്ടായിട്ടുള്ള പാത്രം വേണം കേട്ടോ നമ്മൾ വയ്ക്കാനായിട്ട്. വലിയ അടുപ്പിലെ കൊണ്ട് നമ്മൾ ചെറിയ പാത്രം വയ്ക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഒരുപാടാകും. അപ്പോൾ നമ്മൾ പാത്രത്തിനനുസരിച്ചിട്ടുള്ള ബർണർ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് വേണം നമ്മൾ ഗ്യാസിൽ നമ്മൾ പാത്രം വയ്ക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ പാത്രം എടുത്തിട്ട് ഈ വലിയ ബർണറിൽ നമ്മൾ ഇത് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡിൽ കൂടെ ഒരുപാട് നമുക്ക് ഗ്യാസ് ചിലവാകും. അപ്പം ഇതുപോലെ ചെറിയൊരു പാത്രമാണെന്നുണ്ടെങ്കിൽ ചെറിയ അടുപ്പിൽ വെച്ചിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ നമ്മൾ നനഞ്ഞ പാത്രമാണ് നമ്മൾ അടുപ്പിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടായി കിട്ടാനും താമസം വരും. അപ്പോൾ നമ്മൾ ആ ഒരു പാത്രം ജസ്റ്റ് ഒരു തുണി എടുത്തിട്ട് ഒന്ന് തുടച്ചിട്ട് വേണം നമ്മൾ ഗ്യാസ് അടുപ്പിലേക്ക് വയ്ക്കാൻ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും. ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഒരുപാട് ലാഭിക്കാൻ പറ്റും.
അടുത്തത് നമ്മൾ ഗ്യാസിൽ നിറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഒരു വെളുത്തുള്ളി ചതച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇടാൻ പോവുകയാണ്. ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാകും ഇതിപ്പോൾ എന്തിനാണ് ഇങ്ങനെ വെക്കുന്നതെന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ സ്റ്റൗ ടോപ്പിലും ഒക്കെ എപ്പോഴും ഈച്ചയും പാറ്റയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വെളുത്തുള്ളി നമ്മൾ ഈ ഒരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് നമ്മളൊന്ന് ചതച്ച് ഇട്ട് ഇടാൻ പോവുകയാണ്. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഈ ഒരു ഇഞ്ചി അല്ല കേട്ടോ, വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആ തിളച്ച് വരുമ്പോൾ തന്നെ വെളുത്തുള്ളിയുടെയൊക്കെ ഭയങ്കര ഒരു സ്മെല്ല് വരും. ഞാനിത് കുറച്ചേ എടുക്കുന്നുള്ളൂ. നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീയൊന്ന് നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പം നല്ലോണം തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തിളച്ച് ഇത് നമുക്കിനി ഓഫ് തിളച്ചൊക്കെ കഴിഞ്ഞത് ഇപ്പോൾ ഇത് ഞാൻ എടുത്ത് വെച്ച് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇതുപോലത്തെ ഒരു ചെറിയ ഒരു സ്പ്രേ ബോട്ടിൽ കുറച്ച് വെള്ളമാണല്ലോ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ സ്പ്രേ ബോട്ടിലേക്ക് നമുക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ സ്റ്റൗ ടോപ്പിലും കൗണ്ടർ ടോപ്പിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു മീനൊക്കെ പൊരിച്ചതിൻ്റെയൊക്കെ മണവും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ പാറ്റയും പ്രാണിയും ഉറുമ്പും എല്ലാം ഈ ഒരു സ്പ്രേയിൽ നിന്ന് തന്നെ എല്ലാം ചത്തുപോയിക്കോളും. അപ്പോൾ നൈറ്റിൽ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചൺ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ഈ ഒരു ലിക്വിഡ് നമ്മൾ എല്ലാ സ്ഥലത്തും സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മീൻ പൊരിച്ചതിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ നൈറ്റിൽ നമ്മൾ കിടക്കാൻ നേരം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇത് നമുക്ക് ഡെയിലി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പറ്റുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു ടിപ്സാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.